തൊഴിൽ മന്ത്രി ജമീൽ ഹുമൈദാന്റെ കർശനമായ നിർദ്ദേശം ഇന്ന് വന്നിരിക്കുകയാണ് ചൂട് കനക്കുന്നു ബഹറിനിൽ പ്രവർത്തിക്കുന്ന ഓരോ കമ്പനികളും അവരവരുടെ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഉച്ചവിശ്രമ നിയമം കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം പല വെബ്സൈറ്റുകളിലും കമ്പനികളിലും ഒക്കെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ മന്ത്രി നേരിട്ടെത്തിയും സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് ഈ വർഷം ജൂലൈ ഒന്നാം തീയതി തൊട്ട് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഈ നിയമം പ്രാബല്യത്തിലുള്ളത് അതായത് ചൂട് ഏറ്റവും കനക്കുന്ന പകൽ സമയത്ത് തൊഴിലാളികളെ പുറത്ത് ജോലി ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇത് കൃത്യമായി പാലിക്കുക നടപടികൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇത് പാലിക്കാത്ത കമ്പനികൾക്ക് ഒരു തൊഴിലാളിക്ക് എന്നുള്ള രീതിയിലാണ് ശിക്ഷ നൽകുക മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷ ലഭിക്കാം അതുപോലെ അഞ്ഞൂറ് ദിനാർ മുതൽ ആയിരം ദിനാർ വരെ പിഴ അടയ്ക്കേണ്ടിയും വരും കഴിഞ്ഞ വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനവും ഈ ഒരു നിയമം എല്ലാ ആളുകളും പാലിച്ചു വന്നിരുന്നു ഏകദേശം ഇരുപത്തിയേഴോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത് അതിൽ തന്നെ അൻപത്തിരണ്ട് ആളുകൾക്കെതിരെ നിയമ എടുക്കുകയും ചെയ്തിരുന്നു ഇരുപത് കിലോഗ്രാമോളം മയക്കുമരുന്ന് കൈവശം വെക്കുകയും വിൽപ്പനയ്ക്കായി ശ്രമിക്കുകയും ചെയ്ത രണ്ട് ഏഷ്യക്കാരെ ആന്റി നർക്കോട്ടിക് വിഭാഗം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൃത്രിമമായ രീതിയിൽ ഒരു താമസ സ്ഥലത്ത് ഇവർ ഈ മയക്കുമരുന്ന് വലിയ രീതിയിൽ ഉണ്ടാക്കുകയും അത് വിൽപ്പനയ്ക്കായ ആളുകളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം പ്രതികൾ ഏഷ്യക്കാരാണെന്നുള്ള കാര്യം മാത്രമാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബഹറിനിൽ താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും പരിചയ വലയത്തിലുള്ള ഓരോരുത്തരും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പറയുന്നത് നമ്മുടെ അടുത്തറിയാവുന്ന ഒരു വൃത്തത്തിൽ നിന്ന് തന്നെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് അവരുടെ ഒരു സുഹൃത്ത് ചില ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവിടെയുള്ളൊരു ക്ലിനിക്കിൽ ചെന്ന് ഡോക്ടറെ കണ്ടു അപ്പോൾ ആ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്താക്കാൻ പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്ത സമയത്താണ് കോവിഡ് പോസിറ്റീവാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ അവിടെ നിന്ന് മരുന്നുമായി ഇദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി തൊട്ടടുത്ത ദിവസം സൽമാനിയ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരികയാണ് ഇങ്ങനെ കോവിഡ് പോസിറ്റീവ് ആണെന്നുള്ള വിവരങ്ങൾ ഇതെല്ലാം കണക്റ്റഡ് ആണല്ലോ അപ്പോൾ അവർക്ക് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പരിശോധനകൾക്കായി ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു അവിടെ നിന്ന് വന്നത് അദ്ദേഹം ആ കോൾ സ്വീകരിച്ചു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഷ്ടി കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു മൊബൈൽ നമ്പറിൽ നിന്ന് ബഹ്റൈൻ ലൊക്കാലിറ്റിയിലുള്ള മൊബൈൽ നമ്പറിൽ നിന്നാണ് അടുത്ത കോൾ വരുന്നത് ആ കോളിൽ പറയുന്നത് ഇങ്ങനെയാണ് സൽമാനിയ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് നമ്മളും വിളിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബിവെയർ ആപ്പിൽ ഇപ്പോൾ കൈവശമുള്ളത് നിലവിൽ പ്രാബല്യത്തിൽ ഇല്ലാത്ത വേർഷനാണ് അപ്പോൾ ഒരു ലിങ്ക് അയക്കുന്നു അതിൽ ക്ലിക്ക് ചെയ്ത് പുതിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്യുക ഇവർ കോവിഡ് പോസിറ്റീവ് ആണെന്നുള്ള കാര്യമൊക്കെ വിളിച്ച ആളുകൾ ഇങ്ങോട്ട് പറയുകയാണ് അപ്പോൾ നമുക്ക് യാതൊരു സംശയവും തോന്നുന്നില്ല അങ്ങനെ ലിങ്ക് അയച്ച കാര്യമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഇപ്പോൾ ഒരു ഒ ടി പി അങ്ങോട്ട് വരും അത് പറഞ്ഞു കൊടുക്കാൻ ഇത് കേട്ട നമ്മുടെ ഈ ഒരു സുഹൃത്തിന് മുൻപ് ധാരാളം ഇത്തരം കഥകൾ കേട്ടിട്ടുള്ളത് കൊണ്ട് ചെറിയൊരു സംശയം തോന്നി ഇദ്ദേഹം പറഞ്ഞു സൽമാനിയ ഹോസ്പിറ്റലിലേക്ക് നേരിട്ടെത്തി വിവരങ്ങൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചോളാമെന്ന് ഇത് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം മനസ്സിലാക്കിയത് ഇദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് ഈ പറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന് ആശ്ചര്യപ്പെടുത്തിയ കാര്യം ഇതാണ് ഈ തട്ടിപ്പുകാർ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം അറിഞ്ഞതും സൽമാനിയ ഹോസ്പിറ്റലിൽ നിന്നുള്ള കോൾ ഇദ്ദേഹത്തിന് വന്നതും തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ ഇവർക്ക് ഇദ്ദേഹത്തെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയാൻ സാധിച്ചതും അപ്പോൾ അപ്പം നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് ഇവരുടെയൊക്കെ കണക്റ്റിവിറ്റിയും കാര്യങ്ങളുമൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഈ ഒരു സംഭവം ഇന്ന് സൂചിപ്പിച്ചതാണ് ബഹ്റിനിലെ പ്രശസ്തമായ ജനകീയ കൂട്ടായ്മ പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ കഴിഞ്ഞ ദിവസം നടത്തിയ റഫി നൈറ്റ് നവ്യാനുഭവമായി മാറി പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനത്തോടനുബന്ധിച്ചാണ് റഫി നൈറ്റ് സംഘടിപ്പിച്ചത് വിഖ്യാത ഗായകൻ മുഹമ്മദ് റഫിയുടെ ചരമവാർഷികം കൂടിയാണല്ലോ ഇപ്പോൾ സൗദിയിൽ നിന്നുള്ള ഗായകൻ കുഞ്ഞി മുഹമ്മദ് മാനന്തവാടി ബഹറിനിലെ ഗായകരായ രവിദാസ് ഡൽഹി നിത്യ റോഷിത് മുസ്തഫ കുന്നുമ്മൽ ധന്യ രാഹുൽ കിഷൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത് മ്യൂസിക് സിറ്റി ആയിരുന്നു ഓർക്കസ്ട്ര കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ പ്രഖ്യാപിച്ച നളകലാരത്ന അവാർഡ് പഴയിടം മോഹനൻ നമ്പൂതിരിക്ക് കെ എസ് സി എ പ്രസിഡന്റ് പ്രവീൺ നായർ സമ്മാനിച്ചു ചങ്ങനാശ്ശേരി എരഞ്ഞില്ലത്ത് വെച്ചാണ് ചടങ്ങ് നടന്നത് ബഹറിനിൽ നിന്നും ഇങ്ങനെയൊരു പുരസ്കാരം തനിക്ക് ലഭിച്ചതിൽ അത്യധികം സന്തോഷമുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം അറിയിച്ചു ബഹറിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അദ്ദേഹം പൂർണ്ണമാവുകയാണ് നന്ദി